നമുക്ക് ഫോണിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവമാണ് ഒരു കീബോർഡ്. അത്യാവശ്യമുള്ള സാധനം ഒരു കീബോർഡ്. എല്ലാ ഫോണിലും ഡീഫാൾട്ടായിട്ട് ഒരു കീബോർഡ് ഉണ്ടാവും. എന്നാൽ ഈ ഡിഫാൾട്ടായിട്ട് വരുന്ന ഈ കീബോർഡിൽ അധികം ഓപ്ഷനുകളും അധികം ഫീച്ചറുകളും ഒന്നും ഉണ്ടാകില്ല, ഉപയോഗിക്കാൻ ഒരു രസം ഉണ്ടാകില്ല, ബോറ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ല കീബോർഡ് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. മിക്കവാറും ആൾക്കാരും മംഗ്ലീഷ് കീബോർഡ്, ജീബോർഡും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ജീബോർഡാണ്. അതുപോലെ മംഗ്ലീഷ് കീബോർഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ സ്വിഫ്റ്റ് കീബോർഡ്, പല കീബോർഡുകളും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഈ കീബോർഡൊക്കെ ഇന്റർഫേസ് ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും. നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു കീബോർഡ് ഉപയോഗിച്ച് നോക്കിയാലോ. എല്ലാ ഫീച്ചറുകളും ഉണ്ട്, അത് മാത്രമല്ല ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർഫേസാണ്. ആ ഈ കീബോർഡ് കണ്ട എന്താ അതിന്റെ സ്റ്റൈല്! അനിമേഷനോടുകൂടി ലെഡ് ലൈറ്റിന്റെ അകമ്പടിയോടുകൂടിയ അക്ഷരങ്ങളൊക്കെ വരുന്നത്. അത് മാത്രമല്ല ഇതിലുള്ള ഒരുപാട് ഫീച്ചറുകളും. എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ ഒന്ന് നോക്കാം അല്ലേ. ലെഡ് കീബോർഡ് എന്ന് പറയുന്ന ഒരു കീബോർഡാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചങ്ങായി ആപ്പ് മാത്രം കൊണ്ട് വരുന്നതെന്ന് പറയണ്ട, ഇങ്ങനൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് പരിചയപ്പെടുത്തിയില്ലേ ഇതൊക്കെ ഉണ്ട് നിങ്ങൾ അറിയോ? അറണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കുക. ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കിക്കുക. ആവശ്യമുള്ളവർ എടുത്തോട്ടെ, അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക, ഇതിൽ എന്തൊക്കെ ഫീച്ചറുകളുണ്ട്, അതൊക്കെ നമുക്ക് വീഡിയോയിലൊന്ന് നോക്കാം അല്ലേ. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ലെഡ് കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ കീബോർഡ് സെലക്ട് ചെയ്യാൻ പറയും. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിൽ നിന്ന് മാറിയിട്ട് ലെഡ് കീബോർഡ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. പിന്നെ ഇങ്ങനെയാന്ന് വരിക. ഞാനിങ്ങനെ ലെഡ് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് എന്റെ മോളെന്നെ കളിയാക്കുന്നുണ്ട്. ലെഡ് അല്ല എൽ ഇ ഡി എന്ന്. ഞാൻ ഈ എൽ ഇ ഡിക്ക് ലെഡ് എന്ന് അങ്ങ് വായിച്ചേക്കും, കിടക്കട്ടെ എന്ന്. ആ കുട്ടികളും നമ്മളെ പോലെ അല്ലല്ലോ, ഒലിക്കാന്ന് ശരിയാക്കില്ല. അപ്പൊ നമുക്ക് ഈ കീബോർഡ് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കീബോർഡ് ഡിഫോൾട്ട് കീബോർഡ് മാറ്റി ഈ ലെഡ് കീബോർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിലുള്ള തീമുകൾ, ഇഷ്ടമുള്ള തീമുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇവിടെ കുറെ ഓപ്ഷനുകൾ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇതാ മൈ തീം എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ തീം നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഈ തീം തന്നെ ആയിക്കോട്ടെ ഇത് സെലക്ട് ചെയ്ത്. അതുപോലെ ഇതിന്റെ എഫക്റ്റുകൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റ്, കീ പ്രസ്, അങ്ങനെ കുറെ സംഭവങ്ങളുടെ എഫക്റ്റിന്റെ ഒക്കെ ആ ഡ്യൂറേഷൻ എല്ലാം നമുക്ക് ഇവിടുന്ന് മാറ്റി മറിക്കുകയോ ഒക്കെ ചെയ്യാം, സ്പീഡും ഒക്കെ. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് നമ്മൾ ആ കീബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ബാക്കി നമുക്ക് കീബോർഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നോക്കാം. ഞാനിപ്പോൾ വാട്സപ്പ് ഒന്ന് കീബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കീബോർഡൊക്കെ എടുത്ത് കാണിച്ചിരുന്ന ഏറ്റവും നല്ല വാട്സപ്പ് തന്നെയാണ് തോന്നുന്നത്, കണ്ടോ. ഇനി നമുക്ക് കീബോർഡിന്റെ മേലെ കുറെ ഓപ്ഷനുകൾ ഉണ്ട്. ആദ്യം സെറ്റിംഗ്സ് നോക്കാം. ഈ സെറ്റിംഗ്സ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ തീം, ക്രിയേറ്റ് തീം, ആ തീമുകളൊക്കെ നമുക്ക് മാറ്റാനും മറിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനാണ് അത്. അതുപോലെ സൗണ്ട്, നമുക്ക് ഓരോ അക്ഷരങ്ങളും ക്ലിക്ക് ചെയ്യുന്നതിന് സൗണ്ട് വേണമെങ്കിൽ അത് ഇവിടുന്ന് ഓൺ ആക്കാം. വൈബ്രേറ്റ് വേണേൽ ഓൺ ആക്കാം. ഓട്ടോ കറക്ഷൻ അതൊക്കെ പോട്ടെ. നമ്പർ റോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡിന്റെ മേലെ നമുക്ക് നമ്പറുകൾ വരും. അപ്പൊ നമ്പറുകൾ എടുക്കാൻ വേറെ ഭാഗം 1, 2, 3 ഞെക്കിയിട്ട് എടുക്കണ്ട. കീപാഡിന്റെ ലേഔട്ട് അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ലാംഗ്വേജ്. ലാംഗ്വേജ് നമ്മൾ എടുത്തിട്ട് നമുക്ക് മലയാളം വേണ്ടേ, ആ മലയാളം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ലാംഗ്വേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ കണ്ടമാനം ലാംഗ്വേജ് ഉണ്ട് കേട്ടോ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ മലയാളം എവിടെയുള്ളതെന്ന് നോക്കി പിടിക്കുക. ഇതാ മലയാളം ഇന്ത്യ എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് യെസ് കൊടുക്കുക. അതവിടെ നിന്ന് സെക്കൻഡ് വെച്ച് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ കീബോർഡിൽ അത് അപ്ലൈ ആയി കഴിയും. ഇനി നമുക്ക് കീബോർഡിൽ വേറെ എന്താണല്ലോ നോക്കുക. ഇവിടെ ക്ലിപ്പ് ബോർഡ് ഉണ്ട്. ഈ ക്ലിപ്പ് ബോർഡിലുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിലും കോപ്പി ചെയ്ത് അതിൽ സൂക്ഷിക്കാം. ഇതാ ഒന്ന് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ കണ്ടോ, കോപ്പിയായി. ഇനി അടുത്തത് കോപ്പി ചെയ്യുന്ന നേരം അതും അവിടെ വേറെ കോപ്പിയായി. ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത് സൂക്ഷിക്കാം. ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം, ആവശ്യമുള്ള ഇവിടുന്ന് നമുക്ക് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുകയും ചെയ്യാം. അതും നല്ലൊരു ഓപ്ഷനാണ് ഈ ക്ലിപ്പ് ബോർഡിൻ്റെത്. പിന്നെ ജിഫുകൾക്കായിട്ട് വേറെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ വോയിസ് ടൈപ്പിംഗ്, ഇതിൻ്റെ വോയിസ് ടൈപ്പിംഗും നല്ല ഫാസ്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. അതൊന്ന് നോക്കുക. നമ്മളിപ്പോൾ ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയുന്ന അത് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ എഴുതിയാൻ കിട്ടുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ വോയിസ് ടൈപ്പിംഗ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വെറൈറ്റി സ്റ്റിക്കറുകൾ, ഇമോജികൾ, ജിഫുകളും ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്, കണ്ടമാനം നമുക്ക്. അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയും നമുക്ക് സെർച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം, സ്റ്റിക്കറുകളും ജിഫുകളും ഒക്കെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കീബോർഡിൽ നിന്ന് മാറി ഒരു വെറൈറ്റി കീബോർഡ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നൊരുക്കി, ഒരു സ്റ്റൈലൻ കീബോർഡ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നൊരുക്കി, വളരെ നല്ലൊരു കീബോർഡാണ് ഈ എൽ ഇ ഡി കീബോർഡ്. ആവശ്യക്കാർ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് യു. താങ്ക് യു സോ മച്ച്.